കൊടുക്കാറില്ല. നമുക്കിപ്പോ അതൊരു വിഷയമുണ്ട്. ഞാനൊരു ഡ്രോൺ വാങ്ങിട്ടോ, ഇതുണ്ടോ, അടിച്ചു വെക്കുവാണെങ്കിൽ ഉപകാരം കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും വീടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വീട് കാണാൻ വ്യൂവിങ്ങിന് ചെല്ലുമ്പോൾ തന്നെ ഇനി നമ്മുടെ അടുക്കളയിലോട്ട് കിടക്കാം, മിന്നുവിന്റെ തട്ടകത്തിലോട്ട് കിടക്കാം. മിന്നുവിന്റെ മാത്രമല്ല, ഇപ്പൊ എന്റെയും കൂടെയാണ്. ഇനി നമ്മൾ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ, ഇവിടെ നിന്ന് ഇനി മാറുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് മാറണം എന്നുള്ള ഒരു പ്ലാനാണ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹോം ടൂർ ആണ്. നമ്മൾ വീട് മാറാനുള്ള ചെറിയ പ്ലാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ചെറിയ വീട് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. ഞങ്ങളുടെ കോടികൾ വില മതിക്കുന്ന വീട് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പൊ ഇത് നമ്മുടെ റെന്റിന് താമസിക്കുന്ന വീടാണ്. അപ്പൊ ഇവിടുന്ന് നമ്മളിപ്പോ മാറുന്നതിന് മുമ്പ് എല്ലാരും ഒന്നും കൂടി കാണിക്കാന്ന് വിചാരിച്ചത് എങ്ങനെയാണ്. ഇത് നമ്മുടെ ഒരു മെമ്മറി ആണല്ലോ, നമുക്ക് കുറെ കാലം കഴിയുമ്പോ നമ്മൾ താമസിച്ച വീടൊക്കെ കാണാമല്ലോ. ഞങ്ങൾ മുന്നത്തെ വീടും ഇതേപോലെ ചെയ്തായിരുന്നു. മുമ്പേ ഞങ്ങൾ ഹോം ടൂർ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെങ്ങള് ഒത്തിരി ഞങ്ങള് അത് കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു കൂട്ടി മാറ്റം വന്നു. നമ്മുടെ ഇതൊരു 1 BHK വീടാട്ടോ. നമുക്ക് 700 pound ആയിരുന്നു നമ്മൾ എടുത്ത സമയത്ത്. 695 ഇപ്പൊ ഏകദേശം 740 pound നമുക്ക് ഇപ്പം വാടക ഉണ്ട്. 1 BHK വീടാണിത്. പിന്നെ ടൗൺ സെന്ററിന് അടുത്ത് തന്നെയാണ്, നമ്മളെ സ്വിൻഡൻ ടൗൺ ഇവിടെ അടുത്ത് തന്നെയാണ്. SN1 എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. നമ്മൾ ആദ്യം ഇത് ഭയങ്കര തിരക്ക് പിടിച്ച് അങ്ങനെയൊക്കെ നോക്കിയോ, ഏതെങ്കിലും വീട് കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് എടുത്തതാണ്. ഞാൻ വരുന്ന സമയത്ത് നമുക്ക് ഒത്തിരി നോക്കിയിട്ടും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങള് മറ്റേ സ്റ്റുഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മിന്നു പ്രഗ്നന്റ് ആയ ടൈമിന് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. കാരണം ഭയങ്കര സ്മെല്ലൊക്കെ, ഫുഡ് വെക്കുന്നതിന് സ്മെല്ല് പെട്ടെന്ന് ഇങ്ങനെ പടർന്നിട്ട് പിന്നെ വോമിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിച്ചണും ബെഡ്റൂമും എല്ലാം ഒന്ന് തന്നെ, ആകെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ റൂമിനകത്ത് തന്നെ എല്ലാം, കിച്ചണും എല്ലാം ഒന്നിച്ച് തന്നെ വരും. നമുക്ക് ടോയ്ലറ്റ് മാത്രം സെപ്പറേറ്റ് ആയിട്ടൊരു ഇത്. അപ്പൊ നമ്മൾ ഈ ഫുഡൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് സ്മെല്ല് ഭയങ്കരത്തിൽ നമ്മൾ കിടക്കുന്നിടത്തേക്കൊക്കെ വന്നിട്ട് മിന്നുന് പിന്നെ വോമിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ തപ്പി, കുറെ തപ്പിയതിനു ശേഷം നമുക്ക് ഈ ഒരു വീട് കിട്ടിയത്. ഇവിടെ ഇപ്പൊ ഏകദേശം നമ്മള് 2 വർഷത്തോളം ആയില്ലേ, 2 വർഷത്തോളം ആവാനായി തോന്നുന്നു. 2 വർഷം കഴിഞ്ഞു. അപ്പൊ നമുക്ക് നല്ല സൗകര്യമായിരുന്നു, കാരണം നമുക്ക് ബാക്കിൽ പാർക്കിംഗ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് മിന്നിന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഹോസ്പിറ്റലിലേക്കുള്ള ബസ് ഇവിടെ അടുത്ത് തന്നെ കിട്ടും. പിന്നെ അതേപോലെ തന്നെ എല്ലാം കൊണ്ടും സൗകര്യമായിരുന്നു ഇവിടെ, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ മാറിയില്ല. ഇപ്പം ബാക്ക്യാർഡ് ബാക്ക്യാർഡും അതേപോലെ തന്നെ നമുക്ക് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇപ്പം ഇനി ഞങ്ങൾ മാറാനുള്ള പ്ലാൻ എന്ന് വെച്ചാൽ, നമുക്ക് ഇനി വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരുമ്പോൾ നിർത്താനുള്ള സൗകര്യം ഇല്ല. നമുക്കിവിടെ 1 BHK ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഇനി മുതൽ നമുക്ക് ആമിയെ മാറ്റി കിടത്തണം അല്ലേ. അത് എത്ര വയസ്സോട്ടാ? 3 വയസ്സോട്ടാ. 2 വയസ്സായി. അപ്പം മാറ്റി കിടത്താൻ മീൻസ് അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. പിന്നെ ഇപ്പം നാട്ടിൽ നിന്നൊക്കെ മമ്മിയോ പപ്പയോ ആരെയൊക്കെ വരുമ്പോൾ നിർത്താനുള്ള സൗകര്യം ഇല്ല. നമ്മൾ ആദ്യം ഇവിടെ ഹാളിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. നമ്മൾ ഇവിടെ ആയിരുന്നു കട്ടിൽ, മുന്നേ നമ്മൾ മേടിച്ച കട്ടിലിട്ടോണ്ടിരുന്നത്. ഇപ്പം കട്ടിൽ അവിടുന്ന് ഇപ്പം അമ്മ പോയതിനു ശേഷം ഞങ്ങളെ കട്ടിലെടുത്ത് മാറ്റി അവിടുന്ന്. അതുപോലെ നമ്മുടെ കസിൻസും ഫ്രണ്ട്സും ഒക്കെ ഇവിടെ ഉണ്ട്. ഇപ്പൊ അതെ, കസിൻസ് വരുമ്പോ നമുക്ക് നിക്കാനുള്ള സ്ഥലം സ്ഥലമില്ല. ആദ്യം നമ്മള് വന്നപ്പോ നമ്മള് തന്നെയായിരുന്നു, നമുക്ക് അങ്ങനെ വലിയ ഫാമിലി അങ്ങനെ ആയിട്ട് ആരും വരാനൊന്നും ഇല്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ ഫാമിലി കസിൻസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ അവരൊക്കെ വരുമ്പോ നമുക്ക് നിക്കാൻ നല്ല സൗകര്യം വേണല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മള് ഒരു 2 BHK ഹൗസിലോട്ട് മാറാന്ന് വിചാരിക്കും. പിന്നെ ഞാനൊരു ഡ്രോൺ വാങ്ങിട്ടോ, ഇതുണ്ടോ, DJI Mini 3 എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. ഇപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഡ്രോൺ വാങ്ങി നമുക്ക് സിമ്പിളായിട്ട് അങ്ങ് പറത്താന്ന്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഇതിവിടെ രജിസ്റ്റർ ചെയ്യണം. അതേപോലെ തന്നെ 250 gram മുകളിലുള്ളതാണെങ്കിൽ നമുക്ക് ലൈസൻസ് എടുക്കണം. തിയറി ടെസ്റ്റും പ്രാക്ടിക്കൽ ടെസ്റ്റും ഉണ്ട് അതിന് ലൈസൻസ്. ഡ്രോൺ മേടിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് തോന്നിയ പോലെ നാട്ടിലെ പോലെ ഒന്നും, നാട്ടിലും എനിക്ക് അറിയത്തില്ല കേട്ടോ, നാട്ടിൽ ഇതുപോലെ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് അറിയില്ല. ആമി ഇപ്പൊ എന്നെ ഡ്രോണൊക്കെ നശിപ്പിക്കാനുള്ള പരിപാടിയില്ല. എങ്ങോട്ടാ നീ വരുന്നത്? കറങ്ങിയുണ്ടല്ല, മുഖത്തടിക്കും. ആ, അങ്ങോട്ട് ബാക്കോട്ട് ഇരുന്ന നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗം. ഫ്രണ്ടിൽ നിന്ന് ഇത് ഇങ്ങനെ അകത്തോട്ട് കയറാം നമുക്ക്. അടക്കണ്ടല്ലോ. ഇതിലെ ഇങ്ങനെ അകത്തോട്ട് കയറി കഴിഞ്ഞാല് നമ്മുടെ വീടാണ്. മേളിലോട്ട് വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇത് രണ്ടും ഒരേ ഓണറിന്റെ വീടാട്ടോ, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അവർ കൊടുത്തേക്കുവാ. ലൈറ്റ് ഓഫ് ചെയ്യാം ചെല്ലേ. അപ്പൊ ഇതാണ് നമ്മളെ മെയിൻ എൻട്രൻസ്, അതേപോലെ തന്നെ നമ്മുടെ ഹാള്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പം ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ മുന്നേ ഒരു സോഫ ഉണ്ടായിരുന്നു ഇവരെ നമ്മുടെ ഇവിടുത്തെ തന്നെ. അതിനകത്ത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേക്കണമെങ്കിൽ മുകളിൽ നിന്ന് ഒരു കാരണം
അതിങ്ങനെ കുഴിഞ്ഞു പോവായിരുന്നു. അപ്പൊ നമ്മൾ അത് മാറ്റി ഇത് നമ്മൾ സ്വന്തമായിട്ട് മേടിച്ചാട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മുടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളും, ഡൈനിങ് ഹാൾ വരുന്നത്. ഇന്ന് നമ്മുടെ കിച്ചൺ, ഇവിടുന്ന് താഴോട്ട് കിച്ചൺ. ഇവിടുത്തെ ഒരു വേറെ പ്രത്യേകത എന്താണെന്ന് അറിയോ, എല്ലായിടത്തും ഇങ്ങനെ രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. അവിടെ ഇപ്പം നമ്മൾ മെയിൻ മാറാനുള്ള വലിയൊരു കാര്യം എന്ന് പറയുന്നത് ആമി കണ്ടോ, ആമി ഇപ്പം ഇതിനകത്തുകൂടെ ഇങ്ങനെ പറന്നിറങ്ങുന്നത്. അപ്പം നമ്മൾ ഇനി മാറിയില്ല എന്നുണ്ടെങ്കിൽ ഡേഞ്ചറാണ്. അതേപോലെ തന്നെ അവളിപ്പോൾ ഇവിടുന്ന് ചാടി ചാടി ഇറങ്ങാൻ തുടങ്ങി. ഇത് കണ്ടില്ല, ഇവിടുന്നും ഇവിടെ നമുക്കിങ്ങനെ മൂന്ന് സ്റ്റെപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. നേരത്തെ പറഞ്ഞ പോലെ ഇതാട്ടോ നമ്മുടെ ഡൈനിങ് ഹാൾ വരുന്നത്. നമ്മൾ മുന്നേ ഇവിടെ കട്ടിലിട്ടേക്കുമായിരുന്നു, അമ്മ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളിവിടെ കട്ടിലിട്ടേക്കുമായിരുന്നു. കട്ടിലിപ്പോൾ അമ്മ പോയതിനു ശേഷം ഞങ്ങളത് എടുത്ത് മാറ്റി. പിന്നെ ഇപ്പം ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടു. അതേപോലെ തന്നെ നമ്മുടെ ടെൻറ്റ് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ വെയിൽസിലേക്കുള്ള ട്രിപ്പ് ചിലപ്പം മെയിലേക്ക് മാറ്റും, കാരണം വെതറിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്, മഴയാണ്. അപ്പം നമ്മൾ കൊച്ചൊക്കെ ഉള്ളത് കാരണം മാക്സിമം സേഫ് ആയിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുള്ളൂ. അതെ, നമുക്ക് കമൻറ്റ് വന്നായിരുന്നു പറന്നു. നമ്മുടെ സൈക്കിളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഏരിയ കേട്ടോ, എൻ്റെ കാറും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ടോ, ഇതിപ്പം ഇത് ഈയിടെ ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഇത് അടിപൊളിയാട്ടോ, നമുക്ക് വയറുവേദനയോ വയറിൽ എന്തെങ്കിലുമൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇത് അടിപൊളി സാധനമാണ്. കഷായമായിട്ട് കുടിക്കുക. നമുക്ക് ഹോമിയോയിൽ നിന്ന് ഒരു മരുന്ന് പണ്ട് ചുമക്ക് കിട്ടൂലായിരുന്നോ, സെയിം മണമാണ് ഇതിന്. ഇത് ഞാനിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, കുറച്ച് കുറച്ച് അടിക്കുന്നുള്ളൂ. അതെ, വയറുവേദന വരുമ്പോൾ മാത്രം കുടിക്കാൻ വേണ്ടി മേടിച്ച. അപ്പം ഇത് നമ്മൾ ആമിയുടെ ഫസ്റ്റ് ക്രിസ്മസിന് എടുത്ത ഫോട്ടോ ആയിട്ടോ. ഇത് നല്ല രസമല്ലേ, ഇത് ഞാൻ തന്നെ എടുത്ത ഫോട്ടോയാണ്. ഈ സാധനം മെയിനായിട്ട് നമ്മൾ വീട്ടിലൊക്കെ വെക്കേണ്ട ഒരു സാധനം, കാരണം നമുക്ക് ഇതിപ്പോ ഇപ്പൊ ആറ് പൗണ്ടായി, ആറ് പൗണ്ടേ ബാക്കിയുള്ളൂ. അത് ഓക്കെ, അന്നേരം നമുക്ക് ഇതിനകത്ത് എത്ര ബാലൻസ് ഉണ്ട് കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റും. ഇപ്പൊ ആറ് പൗണ്ടായി എന്ന് മീൻസ് ഞാൻ ആറ് പൗണ്ടായി, ഇനിയിപ്പോ അടച്ചിടണം, അതാ ഉദ്ദേശിച്ചത്. ഇതിനകത്ത് അപ്പം നമ്മൾ എത്ര യൂസ് ചെയ്തു എല്ലാം കാണിക്കും കേട്ടോ. ഈ സാധനം നമുക്ക് ടെസ്കോയിലുണ്ടോ ഇത്, പൗണ്ട്ലാൻഡ് അവിടെയൊക്കെ കാണും കേട്ടോ ഈ സാധനം. നമ്മൾ അല്ല നമുക്ക് ഇത് മേടിക്കാൻ കിട്ടും അല്ലാണ്ട്. ആ ഇത് ഇതിനകത്ത് നമുക്ക് ബാലൻസ് എത്ര ഉണ്ടായിരുന്നു, നമ്മൾ എത്ര യൂസ് ചെയ്തു, ഒരു ദിവസം എത്ര ആവുന്നുണ്ട്, അങ്ങനെയുള്ള എല്ലാ സംവിധാനം നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഈ സാധനം നിങ്ങൾ വീട്ടിൽ മേടിച്ച് വെക്കുവാണെങ്കിൽ ഉപകാരം കേട്ടോ. പിന്നെന്താ, അപ്പം നമുക്കിനി നമ്മുടെ അടുക്കളയിലോട്ട് കിടക്കാം, മിന്നുവിൻ്റെ തട്ടകത്തിലോട്ട് കിടക്കാം. മിന്നുവിൻ്റെ മാത്രമല്ല, ഇപ്പം എൻ്റെയും കൂടെയാണ്, ഇപ്പം എൻ്റെ ആമിയുടെയും കൂടെയാണ് അല്ലേ ഡി. യെസ് എന്ന് പറ യെസ്. അച്ഛാ കാറ്റ് മാത്രമേ വന്നുള്ളൂ. അപ്പൊ ഇതാണ് എന്റെ അടുക്കള. അപ്പൊ ഇവിടെ നമ്മളിപ്പം ഇതുപോലെ ചെറിയൊരു ശെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് രണ്ട് കുഞ്ഞി, ഒരു കുഞ്ഞി ഫ്രിഡ്ജും ഒരു കുഞ്ഞി ഫ്രീസറും ആണ്. ഫ്രീസറ് വലിയ നമുക്ക് കുഴപ്പമില്ല, ഇത്ര വേണമെന്നൊന്നുമില്ല. പക്ഷെ ഫ്രിഡ്ജ് ഇച്ചിരി വലുതായിരുന്നെങ്കിൽ എനിക്ക് നല്ലതായിരുന്നു ഒരു അഭിപ്രായം. ഫ്രിഡ്ജ് പക്ഷെ നമുക്ക് വേറെ മേടിച്ചാലും വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ മേടിച്ചില്ല. അതെ, പിന്നെ ഇവിടെയാണ് നമ്മുടെ ഗ്യാസിന്റെ സെറ്റപ്പ് ഒക്കെ വരുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് മൈക്രോവേവും ഉണ്ട്, കാരണം ഇവിടെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി വെച്ചൊരു 10 മിനിറ്റ് തണുത്തു. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ മൈക്രോവേവിൽ ചൂടാക്കി കഴിക്കുന്നു. അപ്പൊ അങ്ങനെ മൈക്രോവേവ് ഉണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും വീടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വീട് കാണാൻ വ്യൂവിങ്ങിന് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ നോക്കണം ഇലക്ട്രിക് ആണോ. നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ടാവും ഇവിടെ, ഒന്നെങ്കിൽ ഇലക്ട്രിക് ആയിരിക്കും അല്ലെങ്കിൽ ഗ്യാസ് ആയിരിക്കും. ഞങ്ങളുടെ ഇപ്പം ഗ്യാസ് ആണ്. ഇപ്പൊ ഇലക്ട്രിക് ആണെങ്കിൽ തന്നെ അത് എങ്ങനെ ഓൺ ആക്കുന്നത്, അതുപോലെ ഗ്യാസ് ആണെങ്കിലും എങ്ങനെ ഓൺ ആക്കേണ്ടത് ഓഫ് ആക്കണം എന്നൊക്കെ നമ്മൾ ചോദിച്ചു വെക്കണം. ഇതിപ്പം ഗ്യാസ് ആണെങ്കിലും ഇതിനുള്ളിൽ ഇലക്ട്രിക്കിന്റെ കണക്ഷൻ ഉണ്ട്, അത് വർക്കായെങ്കിൽ മാത്രമേ ഇവിടെ ടിക് ടിക് വരത്തുള്ളൂ, എങ്കിലും ഇവിടെ സ്പാർക്ക് വന്ന് ഗ്യാസ് വന്ന് കത്തത്തുള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചു വെക്കണം. അതുപോലെ തന്നെ പിന്നെ നമുക്കുള്ളത് ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഹീറ്റർ, അതായത് ബോയിലർ. നമ്മുടെ വാട്ടർ ഹീറ്റ് ചെയ്യുന്ന, അതേപോലെ തന്നെ നമ്മുടെ ഹീറ്റിംഗ് കാര്യങ്ങളെല്ലാം ഇതിനകത്താണ്. ഇതിൽ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയായിരുന്നു. ഇത് ഇതിപ്പോ മാറ്റി വെച്ചതായിരുന്നു, പഴയ തവണ കേടായിട്ട് ഇത് പുതിയത് മാറ്റി വെച്ചതാണ് കഴിഞ്ഞ വർഷം. പുതിയത് ഓക്കെയാ, നമുക്ക് പെട്ടെന്ന് കണ്ടാ മനസ്സിലാവും സംഭവം എങ്ങനെയൊക്കെയാന്ന്. പക്ഷെ പഴയതൊന്നും തിരിയത്തില്ലായിരുന്നു. നമ്മള് പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ വീടെടുക്കാൻ വന്നപ്പോ ഓടി വന്ന് കണ്ട് ഓക്കെ ഞങ്ങൾക്ക് ഈ വീട് മതി, എങ്ങനെയെങ്കിലും നമുക്ക് വീട് എവിടെയെങ്കിലും ഒരെണ്ണം കിട്ടണം എന്നുള്ള ഒറ്റ ഇതോടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, ഇല്ല ഒന്നുമില്ല, ഈ വീട് മതി എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ താമസിക്കാൻ വന്നു കഴിഞ്ഞപ്പോ ഹീറ്റർ ഇത് എങ്ങനെ ഓൺ ചെയ്യണ്ടായിരുന്നു. മുമ്പേ ഞങ്ങൾ നിന്നിരുന്ന സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിലാണെങ്കിൽ ഇലക്ട്രിക് ആയിരുന്നു, നാട്ടിൽ സ്വിച്ച് നീക്കിയാൽ വാർമർ ഓട്ടോമാറ്റിക്കലി ഓൺ ആവും, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവിടെ ഇത് ഗ്യാസിന്റെയും ഇതിന്റെയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഇത് എങ്ങനെ ചെയ്യേണ്ടത് എവിടെ തിരിക്കണം ഒന്നും അറിയത്തില്ല. അങ്ങനെ ഒരു ദിവസം ഞങ്ങളിവിടെ തണുത്ത് കുറച്ച് കിടന്നു. അതിനുശേഷമാണ് ഇതിന്റെ കാര്യം നമ്മൾ മാറിയത്. നല്ല തണുപ്പത്തായിരുന്നു, ഫെബ്രുവരിയിലായിരുന്നു ഞങ്ങൾ മാറിയത്, നല്ല തണുപ്പായിരുന്നു.
അത് ഈ പുതിയതായിട്ട് വീടെടുക്കുന്നവരും ഇപ്പൊ യു കെയിലേക്ക് വന്നവരൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഇവിടെ ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞ എന്തായാലും നമ്മൾ ഇതെല്ലാം പഠിക്കും. ഇപ്പൊ നമ്മള് പഠിച്ചു, നമ്മൾ അടുത്തൊരു വീട് കാണുമ്പോ എന്തായാലും ഇതൊക്കെ നോക്കിട്ട് എടുക്കത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ എപ്പോഴും അടുക്കള കുഞ്ഞിതായിരിക്കും, ഭയങ്കര ചെറിയ. പക്ഷെ കമ്പാരിറ്റീവ്ലി നമുക്ക് ഇച്ചിരി കൂടെ ഒരു വലിയ അടുക്കളയാണ് അല്ലെ, ഇച്ചിരി കൂടെ ഓക്കെയാണ്. പക്ഷെ ഒരുപാട് പേർക്ക് ചെറിയ അടുക്കളയാണ് ഉള്ളത്, ഇത്രയൊന്നും സ്പേസ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരു സ്ലാബും അതിൽ താഴെ ഫ്രിഡ്ജും ഇതും പിന്നെ വാഷിംഗ് മെഷീനും ഇത്ര ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ കിച്ചണിൽ തന്നെയാണ് വാഷിംഗ് മെഷീൻ ഒക്കെ വരുന്നത്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ മാത്രമേ ഉള്ളൂ, ഡ്രയർ നമുക്ക് അതും വെക്കാൻ സ്ഥലമില്ല. നമുക്ക് അതുകൊണ്ടൊക്കെ നല്ലൊരു വീട് നോക്കി മാറാനുള്ള പ്ലാനാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ വേസ്റ്റ് ബാസ്കറ്റ് നിങ്ങൾ കാണും, കാരണം ഇവിടെ വേസ്റ്റ് എല്ലാം നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യണം. ഒന്നിൽ ഫുഡ് വേസ്റ്റ്, ഒന്നിൽ ജനറൽ വേസ്റ്റ്, ഒന്നിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വീഴും. അതുകൊണ്ട് നമ്മൾ അകത്ത് വെച്ച് എല്ലാം അകത്ത് തന്നെയാണ്. പിന്നെ ഇവിടുന്ന് തന്നെയാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത്, ഷവർ റൂം ഇവിടെ തന്നെയാണ് വരുന്നത്. നമ്മൾ അടുക്കളയിൽ നിന്ന് ഇതുപോലെ നമ്മുടെ ബാക്ക് യാർഡിലോട്ട് ഇറങ്ങാനുള്ള ഒരു വഴിയുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ് വരുന്നത്. ഇപ്പം മൊത്തം മെസ്സായിട്ട് കിടക്കുവാണ്. നമ്മളിപ്പം വൃത്തിയാക്കുന്നൊന്നുമില്ല, കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അധികം ഒന്നും ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ പാർക്കിംഗ് വരുന്നത്, ബാക്കിലോട്ട് നമ്മുടെ പാർക്കിംഗ് ആണ്. പിന്നെ ഏകദേശം അത് അവിടെ ആയിട്ടാണ് ടൗൺ സെൻറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്. സ്വിൻഡൺ ടൗൺ സെൻറ്ററും കാര്യങ്ങളൊക്കെ അത് ആ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഈ ഒരു സൗകര്യമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ ഇത് പിന്നെ ഇത്രയും രണ്ട് വർഷമായിട്ട് ഇവിടെ തന്നെ നിന്ന്. ഇനിയിപ്പോൾ നമുക്ക് മെല്ലെ മാറണം, നല്ല വീട് നോക്കി എടുത്ത് മാറണം. ഇനിയും നമ്മൾ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പം നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു 2 BHK അല്ലെങ്കിൽ ഒരു 3 BHKയിലോട്ട് മാറാനാണ്. എന്തായാലും നമ്മളിപ്പോൾ വീട് മേടിക്കുന്നില്ല, നമ്മൾ ഒന്നല്ല PR കിട്ടിയിട്ട് അല്ലാന്നുണ്ടെ മിന്നുവിൻ്റെ വാലിഡേഷനും കാര്യങ്ങളൊക്കെ പിൻ വാലിഡേഷനും ഒക്കെ ഇല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട് മേടിക്കാനുള്ള പ്ലാനുള്ളൂ. പിന്നെ നമ്മളൊന്ന് സെറ്റിൽ ആവണം, കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് മതി വീട് മേടിക്കില്ലെന്നുള്ള ഒരു പ്ലാൻ ഇട്ടത് കാരണം ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം വീട് മേടിക്കുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ ഇവിടെ നിന്ന് ഇനി മാറുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് മാറണം എന്നുള്ളൊരു പ്ലാനായിരുന്നു. ഇവിടെ നമ്മൾ TV മേടിച്ചായിരുന്നു. ഈ TV നമ്മൾ പണ്ട് നമുക്ക് ഫസ്റ്റ് ടൈം യൂട്യൂബിൽ നിന്ന് റവന്യൂ വന്നപ്പോൾ മേടിച്ചതാട്ടോ. ഇത് ആമയുടെ ഏരിയ കേട്ടോ. ഇത് ഇത് മാത്രല്ല വേറെയും ബോക്സ് ആക്കിയതുണ്ട്. ഈ ഇരിക്കുന്ന ബോക്സ് ഒക്കെ ആമയുടെ ടോയ്സ് ആണ്, ഇതിനകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഇതിനകത്ത് ഒരെണ്ണം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവള് കുറച്ചു നേരം അതിനകത്ത് എന്ത് അത് താഴോട്ട് പറക്കിയിട്ട് അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരുന്നു കുറെ നേരം. പിന്നെ ഈ ഏരിയ എന്ന് പറയുന്നത് മിന്നുവിന്റെയും എന്റെയും ടോയ്സിന്റെ ഇത് കണ്ട, ഇതൊക്കെ എന്റെ ടോയ്സ് ആട്ടോ. അതേപോലെ തന്നെ ഇതൊക്കെ എന്റെ ടോയ്സ് ആണ്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാ കേട്ടോ. മറ്റേ എന്തായിരുന്നു എന്ത് സ്വാഗ് പോയിന്റ് വെച്ചിട്ട് മേടിച്ചതാ ഈ ട്രക്ക്. സ്വാഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കിട്ടും, ആമസോണിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം. അങ്ങനെ മേടിച്ചത്. പിന്നെ ഇതെല്ലാം നമ്മുടെ ഡെക്കറേറ്റീവ് അല്ലേ, ദുബായ് ഫ്രെയിം, ദുബായ് ഇപ്പം മേടിച്ചത്. അതേപോലെ തന്നെ ഇത് നമ്മൾ ലണ്ടനായി അവിടെ ഇതൊക്കെ ഓരോരോ വെങ്കട പരിപാടി കേട്ടോ നമ്മുടെ. അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് നമ്മുടെ ഒരു ചെറിയ ഹാള് വരുന്നത്. നമ്മള് മനോഹരമാക്കി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഇനിയിപ്പോ നമുക്ക് വീട് മാറിയേ പറ്റുള്ളൂ, നല്ലൊരു വീട്ടിലേക്ക് മാറണം. ഇത് നമ്മള് വേളാങ്കണ്ണി പോയപ്പോ മേടിച്ച പൂവാട്ടത്, തിരുക്കുടുംബം വേളാങ്കണ്ണി പോയപ്പോ മേടിച്ച. ഇത് ഈ ബൈബിള് ഞാൻ പണ്ട് ഫോട്ടോയിൽ പോയപ്പോ മേടിച്ചത്, ഫോട്ടോന്ന് മേടിച്ചത് ധ്യാനത്തിന് ചെറുപ്പത്തിൽ. ചാച്ചനും അമ്മയും പോയപ്പോ അവരോട് പോയായിരുന്നു. ഈ സ്റ്റാൻഡ് ഇത് മരത്തിന്റെ നല്ല സ്റ്റാൻഡ് ആട്ടോ, ഇത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ട് നമ്മള് മേടിച്ചു. ബൈബിളൊക്കെ ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറെ ഫോട്ടോസ് ആണ്, അങ്ങനെ ഫോട്ടോയും ഫ്രെയിമും ആണ് നമ്മുടെ വീട്ടില്. നമ്മുടെ വീട്ടിൽ ഇത് കണ്ടില്ലേ, ഇത് മൊത്തം ആമയുടെ ഫോട്ടോസ് ആട്ടോ. ഇതെല്ലാം ആമയുടെ ന്യൂബോൺ ഫോട്ടോഷൂട്ടിന്റെ ആണ്. ഇത് ആമിയുടെ ബാപ്റ്റിസത്തിന് നമ്മൾ ചെയ്തോ, ആമി ജനിച്ച ഡേറ്റും സ്ഥലവും കാര്യങ്ങളും വെയിറ്റും എല്ലാം വെച്ചിട്ട് ഒരു ഫ്രെയിം ചെയ്തായിരുന്നു. ഞാൻ മറക്കൂല, ഞാൻ മറക്കത്തില്ല, കാരണം ഞാൻ ആ ദിവസം മറക്കത്തില്ല. ഇത് ഉണ്ടോ, ഇതൊക്കെ ആമിയുടെ കുഞ്ഞാവുകളാണോ ഇവിടെ ഇരിക്കുന്നത്? ഇതുണ്ടോ, എല്ലാരും തൂക്കിട്ടേക്കോ. ഇവിടെ ഇപ്പൊ നമ്മുടെ വീടിന്റെ നിലത്ത് കാർപ്പറ്റ് ആയിട്ടിരിക്കുന്നത്, ഇവിടെ മിക്ക വീടുകളിലും താഴെ കാർപ്പറ്റ് ആയിരിക്കും. പിന്നെ ചില വീടുകളിൽ ഈ ടൈൽസ് അല്ല, ഈ ഒരു വുഡിന്റെ വുഡിന്റെ കൂട്ട സാധനം ഉണ്ട്, അങ്ങനെയുണ്ട്. നമ്മുടെ അടുക്കളയിലെ ടൈൽസ് ആണ്, അതുപോലെ ബാത്റൂമിലും അതെ.
പിന്നെ ഇവിടെ ഈ മിക്ക ഇതിൽ ഇങ്ങനത്തെ ഇതുള്ളതുകൊണ്ടാണ് ഈ കാർപ്പറ്റ് ഉള്ളതുകൊണ്ട് മിക്കവരും പിള്ളേരുള്ളവർക്ക് വീട് കൊടുക്കാറില്ല. നമുക്കിപ്പോ അതൊരു വിഷയമുണ്ട്, നമുക്ക് കൊച്ചുള്ള കാരണം കുറെ വീട് കുറെ നമ്മൾ നോക്കിയതിനൊന്നും നമുക്ക് അത് കിട്ടത്തില്ല. കാരണം ബേബി ഉണ്ടെങ്കിൽ നമുക്ക് വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നശിപ്പിക്കും, അതേപോലെ ഭിത്തിയൊക്കെ വരയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പണിയാണ്. ഇപ്പൊ ആമി ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഭിത്തിയിലൊന്നും വരച്ചിട്ടില്ല. ആ ആ ഇത് കണ്ടില്ലേ, ഫർണിച്ചർ മൊത്തം നശിപ്പിക്കുന്നുള്ള എന്റെ ഒരു തെളിവാണ് ഈ കാണുന്നത്. കേട്ടോ, പേന ഇതേണ്ടോ മൊത്തം ഇതേ വരച്ചിട്ടേക്ക്. ഭാഗ്യത്തിന് ഭിത്തിയിലൊന്നും ഇതുവരെ വരയ്ക്കാൻ തുടങ്ങിയിട്ടില്ല, തുടങ്ങി കഴിഞ്ഞാൽ പപ്പ അടിക്കും നിന്നെ. ആ തണുപ്പ് കുറവാണ്, പെട്ടെന്നൊന്ന് കൊച്ചു വീണാലെ കുഴപ്പമില്ല. അതേപോലെ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനം താഴെ പോയാലും പൊട്ടത്തോ കാര്യങ്ങളൊന്നും ഇല്ല, അതൊരു ഗുണമാണ്. ആ സ്മെല്ല് പിടിക്കും. അതേപോലെ തന്നെ ഇപ്പൊ ഫുഡ് എന്തെങ്കിലും താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ അതേ കറയായിട്ടിരിക്കും. പിന്നെ അത് ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ക്ലീൻ ചെയ്യണം. ആ നമുക്ക് ഇതുവരെ ദൈവം സഹായിച്ചിട്ട് ഇതുവരെ വലിയ കറയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ മേടിച്ചിട്ടില്ല. ഇനിയിപ്പം അതൊക്കെ മേടിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് നമ്മളെ റൂം വരുന്നത്. അപ്പൊ ഇനി നമുക്ക് റൂമിലേക്ക് കിടക്കാം. നമ്മളെ റൂമ് ഒരു ചെറിയ റൂമാണ്, പിന്നെ വീട് 1 BHK ആണ്. അതുകൊണ്ട് തന്നെ എന്തുവാടി എന്തു പറയുന്ന ക്യാമറ കണ്ടതേ ആമി പറയാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ റൂമായിരുന്നു. ആക്ച്വലി ഇവിടെ ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഈ അലമാരി ഇതെല്ലാം ആമി വന്നതിന് ശേഷം ഈ അലമാരി അതൊക്കെ നമ്മള് പിന്നെ മേടിച്ചതാട്ടോ. ഇത് ആദ്യം ഇവിടെ ഇത്രയൊന്നും സാധനം ഇല്ലായിരുന്നു, ഫുള്ള് ആമി വന്നതിന് ശേഷം ഞങ്ങൾ കുറെ മേടിച്ച സാധനങ്ങളാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇത് നമ്മളെ തൽക്കാലത്തേക്ക് മേടിച്ചൊരു ഇതാട്ടോ. ഇതിനെന്താ പറയുന്നത്, ആമസോണിൽ നിന്ന്. നമ്മളെ സ്വന്തം വീടല്ലാത്തതുകൊണ്ട് നമ്മൾ മാറാൻ നിൽക്കുന്നതുകൊണ്ടും നമുക്ക് ഇങ്ങനത്തെ മേടിക്കുന്നത് നല്ലത്. ആ അല്ലാതെ ഇങ്ങനെ ഒരു അലമാരി ഉണ്ട് പുറമേ, നിങ്ങൾ ഇങ്ങനെ കൂടെ ഒന്ന് മേടിച്ചു, നമുക്ക് ഫോൾഡ് ചെയ്ത് കൊണ്ടുപോകും ചെയ്യാം. മീൻസ് വെറുതെ വലിയ അലമാരി മേടിച്ച് പൈസ കളയണ്ടല്ലോ. നമ്മൾ സ്വന്തം വീട് മേടിക്കുമ്പോൾ എല്ലാം ചെയ്താൽ മതി. ആ ഇനി നീ പറഞ്ഞേ. ആ എവിടെയാ ആക്കുന്ന ആമി? ആമി താഴെ വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സാധനമൊക്കെ മേടിച്ചിട്ടോ. വലിയ കാര്യമൊന്നും ഇല്ല എന്നാലും മതി. അതെ ഇനി നമുക്ക് പിള്ളേരെ മാറ്റി കിടത്തണം. അതേപോലെ തന്നെ നമുക്ക് ഫാമിലി വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരുമ്പം എന്തായാലും സ്ഥലമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ 2 BHK മാറാൻ പോവാണ്. അപ്പൊ ഇതാട്ടോ ഞങ്ങളുടെ കുഞ്ഞു വീട്. കോടികൾ വല്യ മതിക്കുന്ന വീടാണ്. കോടികള് ഓണർ മതിക്കും, നമ്മള് മതിക്കില്ല. നമ്മള് 10,000 എന്തായാലും ഞങ്ങൾ മാറാനുള്ള പ്ലാനിലാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ അവസാനമായിട്ട് നമ്മുടെ ഈ വീട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ വീട് അല്ലെ, നമ്മൾ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം കുഞ്ഞു വീടാണ്, ഞങ്ങൾ രണ്ടുപേർക്കും അടിപൊളിയായിരുന്നു. ഇപ്പം ആമയുടെ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം നിറഞ്ഞപ്പോ വീട് തികയാണ്ടായി. അപ്പൊ ആമയ്ക്ക് ഇത് മിന്നു ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന ജെംസ്, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ പേഷ്യൻസ് ഗിഫ്റ്റ് തരുന്നത്. അവര് കഴിഞ്ഞ ദിവസം പേഷ്യന്റ് വലിയൊരു ബൊക്ക പോലെ ഫ്ലവർ പോലെ ഒക്കെ ആക്കി കൊണ്ടുവന്ന കുറെ ചോക്ലേറ്റ്. സന്തോഷത്തിൽ അവരിങ്ങനെ നമുക്ക് എല്ലാ ദിവസവും കൊറേ കൊറേ ടബ് ഇങ്ങനെ ഉണ്ടാവും ചോക്ലേറ്റ്സ് അവിടെ ഇങ്ങനെ. വീട് അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പൊ എല്ലാ ദിവസവും മിന്നു വരുമ്പോ എന്തെങ്കിലും ചെറിയ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വരും. ആമിക്ക് അത് കാരണം വണ്ടി കയറി ഇരുന്നാ നിന്നെ കൂട്ടാൻ വരാൻ ഭയങ്കര സന്തോഷമാണ്. ആമി എപ്പോഴും ഇങ്ങനെ നോക്കും എന്ത് മുട്ടായി. അവിടെ എത്തും മിന്നു, മിന്നു വരുമ്പോഴേ താത്താ തുടങ്ങും. അല്ലടി കാലി പിന്നെ, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. നേരെ വണ്ടി കയറ്റി എടുത്തു കഴിഞ്ഞാൽ അവിടെ വരെ മിണ്ടാതിരുന്നോളൂ. മിന്നിനെ കൂട്ടാൻ പോവാൻ കൊണ്ടുവിടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കൊണ്ടുവിടാൻ രാവിലെ ആണ് എണീക്കാത്തോണ്ട് നമ്മളിപ്പോ കൊണ്ടുവിടുന്നില്ല. രാവിലെ ബസ്സിന്, അപ്പൊ നമുക്ക് വേറൊരു കൊണ്ട് നമ്മൾ ഈ വീട് ഉണ്ടായിരുന്നു, നമുക്ക് ബസ്സിന് കയറാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്നത്. നമ്മൾ വണ്ടി മേടിക്കുന്നതിന് മുന്നേ ആണല്ലോ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. മിന്നുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പെൻഡിങ്ങിലാണ്. അപ്പൊ അതിന്റെ കാര്യം ഒന്ന് പറഞ്ഞേ നീ. അപ്പൊ അതിന്റെ കാര്യം ഒന്ന് പറഞ്ഞേ. ഡ്രൈവിംഗ് ലൈസൻസ് ഞാന് തിയറി എല്ലാം എഴുതി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മള് പ്രാക്ടിക്കൽ ഇതുവരെ നമുക്ക് ചെയ്യാൻ പഠിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒന്നാമത് ആമീനെ ഞങ്ങൾ ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് ഇതിന് പോകാൻ ഒട്ടും സമയം കിട്ടുന്നില്ല. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ ട്രിപ്പ് പോകും, ക്യാമ്പിങ്ങിന് പോകും. അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിനൊട്ട് സമയം. പിന്നെ വേറെ കാര്യം എനിക്ക് ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. എനിക്ക് 3 വർഷം ആയി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് ഓടിച്ച കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് കരിവേടകം വരെ, അതായത് 3 കിലോമീറ്റർ ദൂരത്തിൽ നമ്മൾ ഓടിച്ചായിരുന്നു വേണ്ടി കുറെ തവണ ഓടിച്ചായിരുന്നു. ആരെങ്കിലും പോയിട്ട് സത്യം ഓടിച്ചു നല്ല നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്തായാലും നമുക്കൊരു 10-20 ക്ലാസ് എങ്കിലും വേണ്ടി വരും. നിനക്ക് മാത്രല്ല, ഒരു സമയത്ത് 100 കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അതല്ല ഇവിടെ മിറർ നോക്കണം, എല്ലാം കുറച്ച് പണിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള്
ഒന്ന് രണ്ട് തവണ ഓടിച്ചു കഴിയുമ്പോൾ ശരിയാവും. അപ്പം നമ്മൾ ഇനി നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നതിന് ശേഷം മാത്രമേ ഇനി മിന്നുവിന് ലൈസൻസും കാര്യങ്ങളും എടുക്കുന്നുള്ളൂ. എന്തായാലും ലൈസൻസ് എടുക്കണം നമ്മൾ അതിന്റെ. ഇപ്പം നമ്മൾ വീട് ഇനി വീട് സ്വന്തമായിട്ട് വീട് എടുക്കുന്ന സ്ഥലമൊക്കെ കുറച്ച് ദൂരെ മാറിയൊക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ നിനക്ക് പോകേണ്ടി വരും. എനിക്ക് വയ്യാതായി കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് പോകേണ്ടി വരും. അതിന് നല്ല പൈസ. അപ്പം വണ്ടി ഇങ്ങനത്തെ ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ഞങ്ങൾ പൈസ നോക്കാറില്ല. ഇപ്പൊ ഇത് രണ്ട് ലേറ്റ് ആൻഡ് ഇരിക്കുന്ന കണ്ടില്ല, ഒരാവശ്യമില്ല. അല്ലേ ഡോട്ടെ, അതേപോലെ തന്നെ ഈ സാധനം, ഈ സാധനം പറത്തേണ്ടതും എന്റെ പണിയാണ് നിറയത്. നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ കൂടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് നമ്മുടെ വീടൊന്ന് കാണിച്ചു തന്നോളൂ, അല്ലാണ്ട് വലിയ കാര്യമായുള്ള ഹോം ടൂർ ഒന്നും അല്ലായിരുന്നു. നമ്മൾ സ്വന്തമായിട്ടൊരു വീടൊക്കെ മേടിച്ചിട്ട് വേണം നമുക്ക് ഇൻചാർജ് ഹോം ടൂർ ഒക്കെ ചെയ്യാൻ. ഇത് ഫസ്റ്റ് ടൈം ഹോം ടൂർ ചെയ്യുമ്പോൾ മിന്നു മിന്നിന്റെ വൈറ്റിലായിരുന്നു ഞാൻ. ഇപ്പൊ ഇതേ അമ്മേന്റെ തോളിൽ കയറി.